നമസ്കാരം പത്തനംതിട്ട പെരുന്നാട്ടിൽ മൂന്ന് സ്ത്രീകളെ നായ കടിച്ചു ആക്രമണക്കാരിയായ നായ തല്ലിക്കൊന്നു പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ നായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു പെരുന്നാട് ചന്തയ്ക്ക് സമീപം ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്ന ഉഷാ ഭവനിൽ ഉഷാകുമാരിയെ റോഡിന്റെ സമീപം നിന്നിരുന്ന നായ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു സമീപത്തുള്ളവർ ഓടിക്കൂടിയപ്പോൾ നായ ഓടി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം കഴുത്തിനാണ് നായയുടെ കടിയേറ്റത് പെരുനാട്ടിൽ തന്നെയുള്ള പൂട്ടിയ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം താമസിക്കുന്ന പൂങ്കാമണ്ണിൽ മറിയാമ്മ കൊച്ചുമകൾ എന്നിവരെ നായ ആക്രമിച്ചു മറിയാമയുടെ കണ്ണിന് മുകളിലായി നായ ചാടിക്കടിക്കുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ ചെറുമകളുടെ കാലിലും പട്ടിയടിച്ചു നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മൂവരും പെരുന്നാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി നാട്ടുകാർ ചേർന്ന് നായെ തല്ലിക്കൊന്നു ശേഷം പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന പട്ടിയെ തിരുവല്ല മഞ്ഞടി വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു പട്ടിക്ക് പേവിഷബാധ ഉള്ളതായി വെറ്റിനറി സർജൻ സ്ഥിരീകരിച്ചതായി പ്രസിഡന്റ് അറിയിച്ചു ഒരു വർഷം മുൻപ് അഭിരാമി എന്ന പന്ത്രണ്ട് വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ചിരുന്നു നായകളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ പറഞ്ഞു അതേസമയം കണ്ണൂരിൽ ചമ്പാട് തെരുവ് ആക്രമണത്തിൽ പത്ത് വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റു ചമ്പാട് അർഷാദ് മനസിനിൽ മുഹമ്മദ് റഹാൻ റഹീസിനാണ് നായയുടെ കടിയേറ്റത് കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ടുവരുന്നതിനിടയിലാണ് ചമ്പാട് വെസ്റ്റ് യു പി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റഫാൻ റഹീസിന് നേരെ തെരുവനായിയുടെ ആക്രമണമുണ്ടായത് ചെമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം എത്തിയപ്പോൾ കുട്ടിക്ക് നേരെ നായ ചാടി വീഴുകയായിരുന്നു വലത് കയ്യിലും കാലിലും ആഴത്തിൽ മുറിവേറ്റു കുട്ടിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചേർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് ആദ്യം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയെ പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പ്രദേശത്ത് തെരുവുനായ ശൈലം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടു ദിവസം മുൻപാണ് പാനൂരിൽ വീട്ടുമുറ്റത്ത് വെച്ച് ഒന്നര വയസ്സുകാരനെ തെരുവുനയ കടിച്ചു കയറിയത് കണ്ണിനും മൂക്കിനും ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയുടെ മൂന്ന് പല്ലുകളും നഷ്ടമായിരുന്നു